നമസ്കാരം. പി സി വി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ മനീഷ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പശു എന്ന് കേട്ടാൽ ഭയപ്പേടേന്റെ ജീവിയായി മാറിയെന്ന് എം പി രാജേഷ് എം പി. നല്ല ദിനങ്ങൾ വാഗ്ദാനം ചെയ്തവർ മരണദിനങ്ങളാണ് സമ്മാനിച്ചതെന്ന് ആക്ഷേപം. സി പി എം പ്രചാരണ ജാഥ പര്യടനം തുടരുന്നു. കരിമ്പനക്കടവിലെ മദ്യശാലക്കെതിരെ കുട്ടിക്കൂട്ടായ്മ ഗ്രാമസഭ സംഘടിപ്പിച്ചു. നാടിന്റെ ഭാവിയെ ചൊല്ലി ഗ്രാമസഭയിൽ ഉത്കണ്ഠയും പരിദേവനവും. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം മാലിന്യ നിക്ഷേപം പതിവായി. അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ നാട്ടുകാർ രംഗത്ത്. പാലക്കാട് ജില്ലാതല കുടുംബശ്രീ കലോത്സവം സമാപിച്ചു. ഗുഡ് സർവീസ് എൻട്രി അവാർഡ് നേടിയ ഷൊർണൂർ നൂൺ മീൽ ഓഫീസർക്ക് അനുമോദനം. വാർത്തകൾ വിശദമായി. പശു എന്ന് കേട്ടാൽ ഭയപ്പെടേണ്ട ജീവിയായി മാറിയെന്ന് എം പി രാജേഷ് എം പി പ്രസ്താവിച്ചു. ഒറ്റപ്പെട്ട മതഭ്രാന്തന്മാരുടെ വിക്രിയ എന്ന നിലയിൽ ആരംഭിച്ച മർദ്ദനമുറകൾ നാട്ടിലാകെ അഴിഞ്ഞാടുന്ന സ്ഥിതിയിലേക്ക് മാറിയെന്നും പശുവിന്റെ പേരിൽ ആരെയും കൊല്ലാമെന്ന സ്ഥിതി ഉണ്ടാക്കിയെന്നും എം പി രാജേഷ് ആരോപിച്ചു. സി പി എം നടത്തുന്ന പ്രചാരണ ജാഥയ്ക്ക് കൂറ്റനാട് നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സി കെ രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചും സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായി സി പി എം ജില്ലാ കമ്മിറ്റി നടത്തിവരുന്ന ജാഥയ്ക്ക് ബുധനാഴ്ച കൂറ്റനാട് സെൻട്രലിൽ സ്വീകരണം നൽകി. യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ എം പി രാജേഷ് എം പി ജാഥ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. 3 വർഷമായി കേന്ദ്ര സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും എം പി രാജേഷ് കുറ്റപ്പെടുത്തി. രാജ്യം ഏത് അപകടത്തിന്റെ ചുഴിയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നറിയണമെങ്കിൽ ഓരോ ദിവസവും വരുന്ന പത്രവാർത്തകളൊന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഓരോ ദിവസവും വരുന്ന വാർത്തകൾ, കുറച്ചു ദിവസം മുമ്പ് വന്ന വാർത്ത, തമിഴ്നാട്ടിലെ 2 ദളിത് സ്ത്രീകൾ ഒരു പൊതു കിണറിൽ നിന്ന് വെള്ളമെടുത്തതിൻ്റെ പേരിൽ ഉയർന്ന ജാതിക്കാർ അവരുടെ തുണി ഉരിഞ്ഞ് നഗ്നരാക്കി ക്രൂരമായിട്ട് മർദ്ദിക്കുക മാത്രമല്ല മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നാണ്. 2 ആഴ്ച മുമ്പ് നമ്മൾ കണ്ട ഒരു വീഡിയോ ആദ്യം സാമൂഹിക മാധ്യമങ്ങളിൽ പിന്നെ ടെലിവിഷൻ ചാനലുകളിൽ വന്നത് രാജസ്ഥാനിലെ ഒരു ക്ഷീരകൃഷിക്കാരൻ പെഹലു ഖാൻ. ആ പെഹലു ഖാനെ നദ് റോട്ടിൽ ഒരു സംഘം RSS-കാർ ക്രൂരമായി പട്ടിയൊക്കെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊല്ലുന്നത് മുഴുവൻ മൊബൈലിലെടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതും അത് പിന്നീട് ദൃശ്യമാധ്യമങ്ങളിൽ വന്നതുമാണ്. ഒരു പച്ച മനുഷ്യനെ റോട്ടിലിട്ട് തല്ലിക്കൊല്ലുന്നു. കുറെ ആളുകൾ ആർത്ത് വിളിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അതിൽ ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത 2-3 ക്രിമിനലുകളായ ചെറുപ്പക്കാരെ രാജസ്ഥാനിലെ ഒരു മന്ത്രി പോയിട്ട് അവരെ വിശേഷിപ്പിച്ചു, നിങ്ങൾ ഭഗത് സിംഗുമാരാണ് എന്നാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി രക്തസാക്ഷിയായ ഭഗത് സിംഗുമാരാണ് എന്നാണ്. നമ്മള് കാണുന്നത് പശുവിന്റെ പേരിൽ ആളെ കൊല്ലുന്നതാണ്. സി കെ രവീന്ദ്രനാഥ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വി വി ബാലചന്ദ്രൻ, കെ പ്രേംകുമാർ, പി മമ്മിക്കുട്ടി, വി കെ ചന്ദ്രൻ, പി എൻ മോഹനൻ, ടി പി കുഞ്ഞുണ്ണി, കെ ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സി പി എം സംഘടിപ്പിച്ച പ്രചാരണ ജാഥയ്ക്ക് ചൊവ്വാഴ്ച രാത്രി മേലാപ്പിട്ടാമ്പിയിൽ സ്വീകരണം നൽകി. എ വി സുരേഷ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടും സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായാണ് സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2 ജാഥകൾ നടത്തിവരുന്നത്. May 14 ജാഥകൾ ആരംഭിച്ചത്. എം പി രാജേഷ് എം പി നയിക്കുന്ന പടിഞ്ഞാറൻ മേഖലാ ജാഥയാണ് പട്ടാമ്പി തീർത്ഥാല മേഖലകളിൽ പര്യടനം നടത്തുന്നത്. 3-ാം ദിവസത്തെ പര്യടനം കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിലാണ് സമാപിച്ചത്. ജാഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജാഥ ക്യാപ്റ്റൻ എം പി രാജേഷ് വിശദീകരിച്ചു. കേന്ദ്ര സർക്കാർ ജനദ്രോഹ നയങ്ങളാണ് സ്വീകരിക്കുന്നതെന്ന് എം പി രാജേഷ് കുറ്റപ്പെടുത്തി. നോട്ട് നിരോധനം നടപ്പാക്കി 6 മാസം കഴിഞ്ഞപ്പോ ഈ കാർഡിലുള്ള പേയ്മെന്റ് കാർഡ് കൊണ്ടുള്ള ഇടപാട് അത് കുത്തനെ ഇടിഞ്ഞു. ഇപ്പൊ വീണ്ടും ആൾക്കാർ നോട്ടിലേക്ക് തിരിച്ചെത്തി എന്നാണ്. പിന്നെ എന്തിനാണ് ഈ നാട്ടുകാരെ മുഴുവൻ ഒരു വെയിലത്തും മഴയത്തും ATM-ന്റെ മുമ്പിലും ബാങ്കിന്റെ മുമ്പിലും നിർത്തിയത്? 117 പേര് മരിച്ചത് എന്തിനായിരുന്നു? ഇന്നത്തെ ഹിന്ദുവിന്റെ വിശദമായിട്ടുള്ള വാർത്തയാണ്. ഇന്നലത്തെ ഹിന്ദു പത്രത്തിലൊരു വാർത്തയുണ്ട്, അത് നല്ല ദിനം വന്നതിന്റെ വാർത്തയാണ്. നമുക്കല്ലെന്ന് മാത്രം
എന്താ വാർത്ത എന്നറിയോ? 3 വർഷത്തിനിടയിൽ വൻകിടക്കാരുടെ വായ്പ എത്രയാണ് മോദി ഗവൺമെന്റ് എഴുതി തള്ളിയത് എന്ന്. വൻകിടക്കാരുടെ നിങ്ങൾക്കൊക്കെ കടണ്ടാവുമെന്ന് കണ്ടാൽ തന്നെ അറിയാം, ബാങ്കിൽ നിന്ന് കടെടുത്തിട്ടുണ്ടാവും, ഞങ്ങൾക്കുണ്ട് കടം, വീടിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. എനിക്കുണ്ട് 2 എണ്ണം, 1 വീടിന്, 1 കാറിന്, 2 വായ്പ. നമ്മുടെ ആരുടെങ്കിലും കട എഴുതി തള്ളിയോ? എഴുതി തള്ളണ്ട, ഇളവ് ചെയ്തോ? അതുമില്ല. പലിശ കുറച്ചോ? അതുമില്ല. പക്ഷേ വൻകിടക്കാരുടെ എത്രയെന്നറിയോ? 1,14,000 കോടി എഴുതി തള്ളി. 1,14,000 കോടി എഴുതി തള്ളി ആരുടെന്നറിയോ? 100 കോടി 500 കോടി അതിനു മുകളിൽ വായ്പ എടുത്തവരുടെ. 50,000, 1 ലക്ഷം, 2 ലക്ഷം, 10 ലക്ഷം ഒന്നും എടുത്തവനക്ക് ഒരു ഇളവില്ല. അപ്പൊ അതിന്റെ ഗുണപാഠം എന്താന്ന് വെച്ചാൽ, ഇനി വായ്പ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചുരുങ്ങിയതൊരു 100 കോടി എടുക്കണം, എന്നാ തിരിച്ചറക്കണ്ട, എഴുതി തള്ളി. സ്വീകരണ യോഗത്തിൽ AV സുരേഷ് അധ്യക്ഷത വഹിച്ചു. NP വിനയ്കുമാർ, NU ഉണ്ണികൃഷ്ണൻ, സുബൈദ സാഖ്, TK നാരായണദാസ്, KP അജയൻ, P മമ്മിക്കുട്ടി, K പ്രേംകുമാർ, K സലീഖ തുടങ്ങിയവർ സംസാരിച്ചു. നാടിന്റെ ഭാവിയിൽ ഉത്കണ്ഠയും പരിദേവനവും രേഖപ്പെടുത്തി കുട്ടികളുടെ ഗ്രാമസഭ പിരിഞ്ഞു. ഞാങ്ങാട്ടിരി AUP സ്കൂളിലാണ് 100 കണക്കിന് കുട്ടികൾ പങ്കെടുത്ത ഗ്രാമസഭ നടന്നത്. കുട്ടിക്കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഹർഷിത അധ്യക്ഷത വഹിച്ചു. കരിമ്പനക്കടവിലെ ബീവറേജ് ഔട്ട്ലെറ്റ്, മാലിന്യ പ്രശ്നം, കുടിവെള്ളം എന്നിവയാണ് ഗ്രാമസഭ ചർച്ച ചെയ്തത്. നാടിന്റെ ഭാവി ഭാഗതയെയും നിർണ്ണയിക്കാൻ ബാധ്യസ്ഥരായ കുട്ടികളാണ് ഞാങ്ങാട്ടിരി UP സ്കൂളിൽ. മുതിർന്നവരുടെ കണ്ണു തുറപ്പിക്കാനും പ്രാദേശിക ഭരണകൂടത്തിന് നേർവഴി കാട്ടാനും ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടികളുടെ ഗ്രാമസഭ വിളിച്ചു ചേർത്തത്. മദ്യനിരോധനമോ മദ്യവർജനമോ അല്ല ഞങ്ങളുടെ വിഷയമെന്നും സ്വൈര്യജീവിതവും സമാധാനപരമായ പഠനാന്തരീക്ഷവുമാണ് തങ്ങൾക്ക് ആവശ്യമെന്നും ഗ്രാമസഭയിൽ പങ്കെടുത്ത കുട്ടികൾ വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞ മാസം മുതൽ തങ്ങളുടെ ഗ്രാമത്തിന്റെ സ്ഥിതി എങ്ങനെ മാറിമറിഞ്ഞു എന്ന് അവർ വിവരിച്ചു. കരിമ്പനക്കടവിന്റെ വിശുദ്ധി വീണ്ടെടുക്കലാണ് പ്രാദേശിക ഭരണകൂടം ആദ്യം ചെയ്യേണ്ടതെന്നും മദ്യപാനികൾ ഉയർത്തുന്ന സാമൂഹ്യ തിന്മകൾ നിന്ന് നാട്ടുകാരെ രക്ഷിക്കണമെന്നും പ്രമേയത്തിലൂടെ കുട്ടികൾ ആവശ്യപ്പെട്ടു. അനിയന്ത്രിതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളും പരസ്യമായി മദ്യപിക്കുന്നവരും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതമായ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ്. സമീപമുള്ള പ്രധാന സ്കൂളുകളുടെ എല്ലാം ബസ് സ്റ്റോപ്പ് ഈ മദ്യശാലയ്ക്ക് തൊട്ടു മുന്നിലാണ്. പത്രവാർത്തകളിൽ മാത്രം വായിച്ചു പരിചയമുള്ള സ്ത്രീ ബാലപീഡനങ്ങളും അതിക്രമങ്ങളും ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാകുമോ എന്ന ചിന്ത ഞങ്ങളെ ഏറെ ഭയപ്പെടുത്തുന്നു. ഇത് നമ്മുടെ നാട്ടിൽ അനുഭവിച്ചുകൂടാ. പ്രദേശം മുഴുവനും ഒഴിഞ്ഞ മദ്യകുപ്പികളും പ്ലാസ്റ്റിക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തന്മൂലം ഞങ്ങൾക്ക് കളിക്കാനായി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. രൂക്ഷമായ വരൾച്ച നേരിടുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ പ്രധാന കുടിക്കടവായ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഈ മദ്യശാല ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും സുരക്ഷാ ഭീഷണിയും ഉയർത്തുന്നു. ഞങ്ങളുടെ സുരക്ഷാ പ്രശ്നങ്ങളും ആശങ്കകളും വാർഡ്തല വനിതാ ജാഗ്രതാ സമിതിയിലും ബാലാവകാശ കമ്മീഷനിലും അറിയിക്കുകയും സഹായത്തിനായി അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിനായി രാഷ്ട്രീയ കക്ഷികളുടെയും ഭരണകൂടത്തിന്റെയും പിന്തുണയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും തൃത്താല MLA യുടെയും സാന്നിധ്യത്തിൽ ചേർന്ന് ഈ മദ്യശാല അടച്ചുപൂട്ടണമെന്ന് ഞങ്ങൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു. ജനവികാരം ഗൗനിക്കാതെ ഒരു നാടിന്റെ ശിരസിൽ അടിച്ചേൽപ്പിച്ച സർക്കാരിന്റെ മദ്യശാലയ്ക്കെതിരെ നടക്കുന്ന പോരാട്ടങ്ങളിൽ കുട്ടികളുടെ പിന്തുണ ഉണ്ടാവുമെന്നും ഗ്രാമസഭ പ്രഖ്യാപിച്ചു. 100 കണക്കിന് കുട്ടികൾ പ്രശ്നത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തി. കുട്ടികളുടെ പ്രസിഡന്റ് ഹർഷിത അധ്യക്ഷത വഹിച്ചു. സുരക്ഷ സംബന്ധിച്ച് ഈ പ്രദേശത്ത് നടപ്പിലാക്കേണ്ട വാർഷിക പദ്ധതികളെ കുറിച്ച് അവലോകനം നടത്തുക, കുടിവെള്ളം, ശുചിത്വം, ആരോഗ്യം, മാലിന്യ സംസ്കരണം എന്നിവ വാർഷിക കർമ്മ പദ്ധതിയിൽ മുൻഗണന നൽകി ഫണ്ട് അനുവദിക്കുന്നതിനെ സംബന്ധിച്ചുമാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. വാർഡ് മെമ്പറായി അദീനയും കൺവീനറായി കൃഷ്ണയും പങ്കെടുത്തു. മദ്യശാലയ്ക്കെതിരെ പ്രധാനമന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകാനും ഗ്രാമസഭ തീരുമാനിച്ചു. ഗ്രാമസഭയുടെ പ്രമേയം ഒരു പരാതിയായി പരിഗണിക്കണമെന്ന് പഞ്ചായത്ത് അധികാരികളോടും മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥരോടും കുട്ടിക്കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ശ്രീ വിദ്യാലക്ഷ്മി, ജാൻവി, ഷിബില, റെയ്സ്, കൃഷ്ണ എന്നിവർ ഗ്രാമസഭയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV ഹിളർ, മഹർഷി വിദ്യാലയം മാനേജർ വിനയഗോപാൽ, ഹുസൈൻ തട്ടത്താഴത്ത്, ഇ റാണി, ഞാങ്ങാട്ടിരി AUPS മാനേജർ H നാരായൺ, ഉഷ, KP സുരേഷ്, അനിൽ കാറോളി, വീരാൻ എന്നിവർ നിരീക്ഷകരായി സംബന്ധിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു സമീപം മാലിന്യ നിക്ഷേപം പതിവായെന്ന് പരാതി ഉയർന്നു. അറവ് മാലിന്യവും വിവാഹ സദ്യയുടെ ഉച്ചിഷ്ടങ്ങളും ഉൾപ്പെടെ കിറ്റുകണക്കിന് മാലിന്യമാണ് തള്ളുന്നത്. ഇതിനെതിരെ ഗ്രാമസഭയിലും നേരിട്ടും പരാതി പറഞ്ഞിട്ടും അധികൃതർ നിസ്സംഗത തുടരുകയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ടടുത്താണ് മാലിന്യ കൂമ്പാരം നിക്ഷേപിച്ചിട്ടുള്ളത്. വല്ലപ്പുഴ ഗേറ്റിൽ നിന്നും കൈലിയാട് റോഡിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് പഞ്ചായത്തിന്റെ മുന്നറിയിപ്പ് ബോർഡുകളെ നോക്കുകുത്തിയാക്കി മാലിന്യ നിക്ഷേപം നടക്കുന്നത്. അറവുശാലകളിൽ നിന്നും പുറന്തള്ളുന്നതും ഹോട്ടൽ മാലിന്യവും കോഴിമുട്ട തോടുകളും മറ്റും ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നുണ്ട്. ദിനേന 100 കണക്കിന് വാഹനയാത്രികരും കാൽനടക്കാരും ഈ മാലിന്യത്തിൽ നിന്നും ഉയരുന്ന ദുർഗന്ധം സഹിച്ചാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികളും യാത്ര ചെയ്യേണ്ടത് ഇതിലൂടെ തന്നെയാണ്. സമീപത്ത് നിലവിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾ കണ്ടുവരുന്നതിനാൽ മഴ പെയ്താൽ മാലിന്യത്തിൽ നിന്നും സാംക്രമിക രോഗങ്ങൾ പിടിപെടുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഗ്രാമസഭയിൽ ഈ സംഭവം ഉന്നയിച്ചപ്പോൾ
പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചത് കൊണ്ടുവന്നിട്ട് ആളുകളെ അറിയുമെന്നാണ്. അപ്പോൾ കൊണ്ടുവന്നിട്ട് ആൾ ഐ വിറ്റ്നസ് ഇവിടെ നേരിട്ട് കണ്ട ആളുണ്ട്, കണ്ട ആൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്ഥാപനത്തിൻ്റെ പേരും പറഞ്ഞു. ഇവിടെ ഈ കോഴിമുട്ടയുടെ വേസ്റ്റാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ അതിന് ശേഷം അത് വന്നതിന് ശേഷം അപ്പോൾ ഈ ബാക്കി മാലിന്യങ്ങളും കൂടി ഇപ്പോൾ അവിടെ കൊടുത്തിടാൻ തുടങ്ങിയത് ആളുകൾ. അപ്പോൾ അന്ന് ഇത് വളരെ ഇന്ന ആളാണ് ഇന്ന സ്ഥാപനമാണെന്ന് വരെ പറഞ്ഞിട്ടും ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസത്തിൻ്റെ കഴിഞ്ഞ ഗ്രാമസഭയിലാണത്, ഒരു മാസത്തിൻ്റെ മുകളിലായി, എന്നിട്ടും ഒരനക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ബൈക്കുമ്പോൾ പോകാനും കൂടി പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ബൈക്കുമ്പോൾ പോകുമ്പോൾ രണ്ട് കൈയേറ്റം കൂടി മുക്ക് വത്തേണ്ടി വരും, അങ്ങനത്തെ ഒരവസ്ഥ. പിന്നെ ഈ മാലിന്യങ്ങൾ ശരിക്കും ഒഴുകിപ്പോണത് ഇവിടെ ഈ പാറയങ്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. മഴയ്ക്ക് വരുമ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഒരൊറ്റ വീട്ടിലെങ്കിലും ഈ പിന്നെ മഞ്ഞപ്പിത്തം രോഗമില്ലാത്തൊരു വീട് പോലും ഇവിടെ തെരഞ്ഞാൽ കാണില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ, ആ കാര്യം പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അതിന് ഇതുവരെ യാതൊരു രീതിയിലുള്ള ഒരു നടപടികളോ അതല്ലെങ്കിൽ ഒരു ഒരു രീതിയിലുള്ള ഒരു നീക്കങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതങ്ങനെ പോരാ, കുറച്ചൊക്കെ പഞ്ചായത്ത് കുറച്ച് നല്ല രീതിയിലും ആരോഗ്യവകുപ്പിനെയൊക്കെ മാറ്റി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് ചെയ്യാവുന്ന കാര്യങ്ങളാണല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. ഈ പിന്നെ രോഗങ്ങളുടെ കാര്യത്തിന് ചെയ്യുക, ഈ മാലിന്യം ഇവിടെ കൊടുന്നിടുന്നതിന് ശക്തമായ രീതിയിൽ ആളുകളെ വരെ പറഞ്ഞു കൊടുത്ത സ്ഥിതിക്ക് അത് ചെയ്യുക, അതൊന്നും ചെയ്യണില്ല. മാലിന്യം തള്ളുന്നതിനെതിരെ ഗ്രാമപഞ്ചായത്തിലും ഗ്രാമസഭകളിലും പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. വെള്ളപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ മൂക്കിന് താഴെയാണ് ഈ അറവ് മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളും തള്ളിയിട്ടുള്ളത്. വെള്ളപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങളെ നിരവധി തവണ ഈ മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും ഞങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഗ്രാമസഭയിലടക്കം ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നേ വരെ ഒരു നടപടിയും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ മറ്റധികാരികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഈ തെരുവ് ഇവിടെ തെരുവുനായ വിഷയം പേപ്പട്ടി കടിച്ച് ഇപ്പം അടുത്ത ഒരു മാസം മുമ്പാണ് കുറുവട്ടൂർ ഭാഗങ്ങളിൽ നാലോളം വരുന്ന ആളുകളെ പേപ്പട്ടി കടിച്ചത്. നിരന്തരം നൂറുകണക്കിന് ആളുകൾ കാൽനടയോട് നട യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഭാഗം. ഈ ഭാഗത്ത് ഈ തെരുവ് നായശല്യത്തിനുള്ളൊരു പരിഹാരം ഉടൻ പഞ്ചായത്ത് കാണണം. ഈ മാലിന്യം തള്ളിയവർക്കെതിരെ നടപടി സ്വീകരിക്കാനും തള്ളിയ മാലിന്യങ്ങൾ ഉടനടി ഇവിടുന്ന് നീക്കം ചെയ്തുകൊണ്ട് ഈ വഴിയാത്രക്കാർക്കും മറ്റ് പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർക്ക് പറയാനുള്ളത്. കുടുംബശ്രീ 19-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാതല കലോത്സവം പാലക്കാട് ടൗൺ ഹാളിൽ നടന്നു. കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ KPSC ലളിത ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീയുടെ 19-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് ജില്ലാതല കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചത്. പാലക്കാട് ടൗൺഹാളിൽ നടന്ന കലാമത്സരങ്ങൾ കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ KPSC ലളിത ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവമായി ഇവിടെ പങ്കുവെക്കാനുള്ളത്. തീർച്ചയായും അത്തരം ഒരു രീതിയിലേക്ക് മാറണം. അത് കേരളത്തിന്റെ മാതൃകയാണ്, കേരളം ലോകത്തിന് മാതൃകയാണ് എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. എന്തായാലും നല്ല ഒരു പ്രവർത്തനമായി, നല്ല ഒരു എന്റർടൈൻമെന്റായി, നല്ല ഒരു അവതരണമായി ഇന്നലെയും ഇന്നുമായി നടക്കുന്ന പരിപാടികൾ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ കുടുംബശ്രീയുടെയും സംഘാടകർക്കും അംഗങ്ങൾക്കും ഉണ്ട്. അത് ആ രൂപത്തിൽ തന്നെ ഉൾക്കൊള്ളണം. പലപ്പോഴും ഒരു മത്സരം എന്ന് പറയുമ്പോൾ നാം കാണുന്നത് ഏതെങ്കിലും ഒരു സമ്മാനം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള മത്സരമായും അവിടെ തോൽവി ഉണ്ടാവും, ജയവും ഉണ്ടാവും. പ്രശസ്ത നോവലിസ്റ്റ് ഖദീജ മുംതാസ് മുഖ്യപ്രഭാഷണം നടത്തി. കളക്ടർ പി മേരിക്കുട്ടി, മറ്റ് ത്രിതല പഞ്ചായത്ത് സാരഥികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 6 ഇനങ്ങളിലായിട്ടാണ് മത്സരം നടന്നത്. 500-ഓളം മത്സരാർത്ഥികൾ മത്സരങ്ങളിൽ മാറ്റുരച്ചു. Bye.
സർവീസ് സെന്ററിൽ ലഭിച്ച ഷൊർണൂർ നൂൺ മീൽ ഓഫീസർ പി ദിനേശിനെ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. മക്കൾക്കൊരു ഊണ് പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയതിന്റെ പേരിലാണ് പി ദിനേശിന് അംഗീകാരം ലഭിച്ചത്. ചടങ്ങിൽ മുഹമ്മദ് നിസ്താർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. മക്കൾക്കുരൂണ് എന്ന പദ്ധതി നടപ്പാക്കിയ ഷൊർണൂർ നൂൺ മിൽ ഓഫീസർ ദിനേശിനാണ് ഗുഡ് സർവീസ് സെന്ററിൽ ലഭിച്ചത്. പാലക്കാട് ചേർന്ന അനുമോദന സദസ്സിൽ അക്കൌണ്ട് ഓഫീസർ മുഹമ്മദ് നിസ്താർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശാന്തകുമാരി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസർമാരായ വിജയൻ, രാജൻ, സുരേഷ്, ശാന്തകുമാരി, നൌഷാദ് അലി, സി കെ സുരേഷ് കുമാർ, സുധാകരൻ, വി സത്യപാൽ, പി കൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.